ഹലോ ഫ്രണ്ട്സ്, പൊന്നാനപ്പുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു ലെഫ്റ്റ് അപ്ഡേഷനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് കുറച്ച് ചിക്സ് അതേപോലെ നമ്മുടെ പുതിയ സെറ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ്. അപ്പൊ അതിന്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ പൊന്നാനപ്പുരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മുടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ സുർമ്മപ്പുള്ളി സെറ്റാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് ഇവര് മുട്ട വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാൽക്കറപ്പ് പൊട്ടുകണ്ണായിട്ടുള്ള വാൽക്കറപ്പിന്റെ കുഞ്ഞനാണ് കേട്ടോ. ഇവര് നോക്കുന്നത് ഒരു കുഞ്ഞൻ വിരിഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് വാൽക്കറപ്പ് തന്നെയാണ്. പിന്നെ ഇപ്പൊ പുതിയ നമ്മുടെ ലാസ്റ്റ് അപ്ഡേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിൽഫിക്കാടെ ശിഷ്യന്റെ പ്രാവ് നമ്മൾ കൊണ്ടുവന്നത്. അവർക്ക് വിരിഞ്ഞിട്ടുള്ളൊരു മേടപ്പുള്ളിയാണ് കേട്ടോ. ഒറ്റ ഒരു കുഞ്ഞ് എത്ര രണ്ട് കുഞ്ഞിനാണ് വിരിഞ്ഞ് ചിന്തിന് ഒന്നല്ലേ ഒരെണ്ണം ഒരെണ്ണം ചെറുതാകുമ്പോഴത്തേക്ക് ചെറുപ്പത്തിൽ തന്നെ വേറെ പ്ലാനാണ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് ചവിട്ടിയിട്ട് ചത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തിൽ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒന്ന് നമ്മുടെ സെറ്റാക്കിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോടൻ ഫീമെയിലിന് നമ്മുടെ ദാദാസാഹിബ് അതായത് നമ്മുടെ ഓൾഡ് ബടാങ്കിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു റിസൾട്ട് നല്ല ഇത് അടിപൊളി പെർഫോമൻസ് കുഞ്ഞനാണ്. നമ്മുടെ മെമ്മറി പവറുള്ള കുഞ്ഞനാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ പറപ്പിക്കുന്ന പ്രാവ് തന്നെയാണ്. ഇത് പൊട്ടുകണ്ണനാണ് മെയിൽ. നമ്മുടെ പഴയ വീഡിയോയിലുള്ള ഇത് നമ്മുടെ ജോഡി വരെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ പച്ചക്കണ്ണനായിരുന്നു ഇവരെ ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്കത് അവർ അമ്പാറ് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാകിസ്ഥാനി ഇത് അടുത്ത മുട്ട ഇന്നലെ വെച്ചെടുത്താണ്. ഈ മുട്ട ഇന്ന് വെച്ചെടുത്ത അല്ലേ, ഇന്ന് വെച്ചെടുത്ത മുട്ടയാണ് കേട്ടോ. ഇത് ഇവരെ മുട്ടയല്ല, നമ്മളെ പുറത്താപ്പനിട്ട മുട്ട. ഇതിന് വെച്ചുകൊടുത്തിട്ടുണ്ട്. അടരിക്കല് തുടങ്ങിയിട്ടില്ല, രണ്ടു ദിവസത്തിനുള്ളിൽ അടരിക്കും. പിന്നെ വന്ന് നമ്മുടെ നമ്മളെ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ നൗഫൽക്ക നൗഫലിന്റെ പ്രാവാട്ടാ നമ്മുടെ പഴയ അമ്പ്ലാറ്. ഇത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫീമെയില്. അപ്പൊ ഇവർക്ക് രണ്ട് കുഞ്ഞും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്ന് നമ്മുടെ കോഴിക്കോട് നമ്മുടെ മെയിൻസ് ചെമ്പന്, ഇതിന്റെ ഫീമെയിലായിരുന്നു ഇത്. ഇവരെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇവരെ രണ്ടാളും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴിക്കോടുള്ള ടീമിന്റെ പ്രാവനായിരുന്നു. നമ്മളവിടെ വിരിഞ്ഞ കുഞ്ഞാട്ടത് ഒന്നര രണ്ട് വയസ്സ് പ്രായമുണ്ടാവും, ഒന്നര വയസ്സ് പ്രായമുണ്ടാവും ഇതിന് ഈ ഫീമെയില്. അപ്പൊ ഇവർക്ക് വിരിഞ്ഞിട്ടുള്ളത് ഇതോ ഒരു ചെമ്പൻ വിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതിന്റെ പ്രാവല്ല, ഈ കുഞ്ഞന് ഇവരുടെ കുഞ്ഞനാണ് കേട്ടോ. അതായത് നമ്മുടെ സുൽഫിക്കാടെ ശിഷ്യന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള മെയില്. ഇത് നമ്മുടെ ഇവിടെ വിരിഞ്ഞ കുഞ്ഞനാണ് കേട്ടോ. നമ്മുടെ മൈനന്റെ കുഞ്ഞനാണ് പുറത്താപ്പൻ എന്ന് പറയും. അതിന് വിരിഞ്ഞിട്ടുള്ള രണ്ട് കുഞ്ഞനെ ഒന്നത് ഒന്നത്. ഓക്കെ, അപ്പൊ ഇവരാണ് ഇപ്പൊ ഒന്നിനെ നോക്കുന്നത്. ഇവർക്ക് ഒന്നിനെ വെച്ചെടുത്തുള്ളൂ. ഇതിന് ചെറുതായിട്ട് വളർച്ച കുറവുണ്ട്. അപ്പൊ ഇവർ ഒന്നിനാക്കിയിട്ടിട്ട്, പക്ഷെ ഇപ്പൊ ആക്റ്റീവാണ് ആള്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നമ്മള് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രാവാണ് കേട്ടാ. നിങ്ങൾ തിരൂർ ഒരു കൂട്ടിന്ന് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന പ്രാവാണ്. അപ്പൊ ഇത് നമ്മളെ ധാരക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വാൽക്കറപ്പിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവരിപ്പോ മുട്ടിട്ടിട്ട് വിരിയാറായിട്ടുണ്ട്. ഒരാഴ്ചയുള്ളിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വിരിയും. ഇത് നാടനാണ്, നമ്മുടെ നാടന്. അപ്പൊ ഇതിന് മുട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് ഏതിനെ മുട്ടയുടെ ആ വേല ഫസ്റ്റിൽ കാണിച്ച വാൽക്കറപ്പുണ്ടല്ലോ, അതിന്റെ മുട്ട ഇതിന് വെച്ചുകൊടുത്തിട്ട് അതിനെ നമ്മൾ പൊട്ടിച്ചിടുക ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിന് വെച്ചുകൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് വിരിയാറായിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മള് സിംഗിളും അതിൽ രണ്ട് സെറ്റുകളുണ്ട്. പുതിയതായിട്ട് ഒരു പച്ചക്കണ്ണൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ വൈറ്റ് പ്രാവ്. നമ്മള് സിംഗിൾസിന്റെ കൂട്ടിലാണ് ഇവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മുട്ടിട്ടിട്ട് വിരിയാറായിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ സബ്ജ ഇവിടെ വിരിഞ്ഞ കുഞ്ഞിനാട്ടത്. ഇത് ഒന്നര വയസ്സ് പ്രായം, രണ്ടു വയസ്സിന്റെ അടുത്ത് പ്രായം ഉണ്ടാവും. ഇത് ഇപ്പൊ നമ്മള് തിരൂർന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫീമെയില്. ഇതിനെ നമ്മുടെ ആ ചെമ്പനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതിലിരിക്കുന്ന ആ ചെമ്പനെയാണ് നമ്മള് തിരൂർന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രാവട്ടം. ഒരു വേണ്ടപ്പെട്ട കൂട്ടിയത്
ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന പ്രാവാണ്. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ സെയിം തന്നെ നമ്മുടെ പച്ചക്കണ്ണൻ മൈനയുടെ പച്ചക്കണ്ണായിട്ടുള്ള പ്രാവും അതോടൊപ്പം മൈനന്റെ നമ്മുടെ പഴയ കുഞ്ഞന്മാർ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാരും വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡബിൾ കണ്ണാണ്, ഇതിലും ചെറുതായ പൊട്ട് കണ്ണാണ് കേട്ടോ. ഇത് രണ്ടും ഒരക്കിയിട്ട് കുഞ്ഞന്മാരാട്ടോ, നിങ്ങൾ പഴയ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും, അവരെന്നെയാണിത്. ഇവ രണ്ടാളും നമ്മുടെ ഓൾഡ് ബെഡാങ്ക് ജോഡിയിൽ വിരിഞ്ഞിട്ടുള്ള, അമ്പാറിന് വിരിഞ്ഞിട്ടുള്ള പ്രാവാണ്. ഇതിവിടെ പറന്നാണ്, 8 മണിക്കൂർ പറന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട പ്രാവട്ട. ഇത് 2 മണിക്കൂർ പറന്നിട്ട് ഇപ്പൊ ചിറകുണ്ട്. നമ്മളിവിടെ കള്ളപ്രാവാക്കാൻ വേണ്ടി നിർത്തിക്കുന്നത്, നല്ല ലാൻഡിങ് ഒക്കെ ഓക്കെയാണിത്, അതുകൊണ്ട് ഇവിടെ നിർത്തിക്കുന്ന കേട്ടോ. ടൈമിനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല, അതിപ്പോ സീസൺ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈമിനെ സെറ്റ് ആക്കിയിട്ടില്ല. പറപ്പിക്കലുണ്ട്, ഡെയിലി രാവിലെ പറപ്പിച്ചിറക്കും, 1 മണിക്കൂറൊക്കെ പറപ്പിച്ചിറക്കലാണ് കേട്ടോ. ഇതിനെ ഓൾറെഡി 8 മണിക്കൂർ പറപ്പിച്ചിട്ട് നമ്മൾ ഇറക്കിയ പ്രാവട്ടോ, കട്ട് ചെയ്തിട്ട് ഇട്ട പ്രാവണേ. ഇത് അടുത്ത സീസണിൽ നമ്മൾ തുറപ്പിച്ചിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ഫീമെയില് കൊണ്ടുവന്നിട്ടുള്ളത്, തിരുവന്ന് കൊണ്ടുവന്ന പ്രാവാണ് പച്ചക്കണ്ണൻ ആള്. ഓക്കെ, സെയിം ഇതിൽ തന്നെ വരുന്നത് പച്ച തരിപ്പുള്ള പ്രാവ്. ഇതിന്റെ രണ്ടാൾക്കും കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കറക്റ്റ് പേരിനെ തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ള സബ്ജി ആണെങ്കിൽ ഇത് പ്യൂർ സബ്ജി ആണ് കേട്ടോ. കറക്റ്റ് പച്ചക്കണ്ണാണ് കാണുന്നത്, രണ്ടാളും ഒരേപോലത്തെ പ്രാവാണേ. ഇപ്പൊ മുട്ടിട്ടിട്ട് ഇവര് അവിടെ ഇരിക്കുന്നുണ്ട്, രണ്ടാഴ്ച ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും വിരിയോ കേട്ടോ. ഇത് രണ്ടാളും ഒരേപോലത്തെ പ്രാവ് കേട്ടോ. ഇത് നമ്മുടെ മൈന ഇവിടെ വിരിഞ്ഞിറങ്ങി കട്ട് ചെയ്തിട്ട പ്രാവ് കേട്ടോ. ഇത് നമ്മുടെ പ്രാവെല്ലാം കട്ട് ചെയ്തിട്ട പ്രാവാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി കളറാണ് വിരിഞ്ഞിട്ടുള്ളത്. ഇതിവിടെ വിരിഞ്ഞ കുഞ്ഞും തന്നെ കേട്ടോ, ഇവരൊക്കെ വിരിഞ്ഞ ഇവിടെ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. ഇത് ഇതിന്റെ തുണപ്രാവ്, ഇതിന്റെ ഒപ്പം വിരിഞ്ഞ കുഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ പറപ്പിച്ചു, ഇത് 6 മണിക്കൂർ പറന്നിട്ടുണ്ട്, ഇത് 5 മണിക്കൂർ പറന്നിട്ട് കട്ട് ചെയ്തിട്ട്, ഇത് 6 മണിക്കൂർ പറന്നിട്ട് കട്ട് ചെയ്തിട്ട്. ഇത് ഫീമെയിലാണ്, ഇത് മെയിൽ വേണം. പിന്നെ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ താരം നമ്മുടെ കൊച്ചി രാജാവ്, കൊച്ചിയിലെ വാൽവെള്ളാണ് കേട്ടോ. അല്ല അതിന്റെ ഇത് നമ്മുടെ ഇവിടെ 8 മണിക്കൂർ പറഞ്ഞ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സന്തോഷിയുടെ ഫീമെയില്. ഇവ രണ്ടാണ് സെറ്റ് ആക്കിയിട്ട്. ഇവർക്ക് ഓൾറെഡി രണ്ട് കുഞ്ഞിനെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അവിടെ ഉണ്ട്, ഞാൻ അതിനെ കാണിച്ചുതരാം. ഇപ്പൊ അടുത്ത സെറ്റ് മുട്ടിടാൻ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാസർഗോഡ് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് തന്ന കുഞ്ഞിന്. പിന്നെ ഇതിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നാണ് കരിങ്കണ്ണ് സബ്ജിയാണ് കേട്ടോ. കരിങ്കണ്ണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഫീമെയിലാണ്, മെയിലാണ്, ഇത് ഫീമെയിൽ. അപ്പൊ ഇവ രണ്ടാളും സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളക്കണ്ണന് ഇതാണ് നമ്മുടെ ഇതിലുള്ള പ്രാവിന്റെ അമ്മ കേട്ടത്. ഇതാണ് ഇതിന്റെ കുഞ്ഞനാണ്, ഇതും ഈ ഇരിക്കുന്ന പ്രാവും, പിന്നെ നമ്മുടെ അതിന്റെ താഴത്തിരിക്കുന്നത്, ഇത് രണ്ടുമാണ് കേട്ടോ ഇതിന്റെ കുഞ്ഞിന്. ഇതിന് നമ്മള് ജോഡി ചേർത്തുണ്ട് നമ്മള് അമ്പള ധാരാണ് കേട്ടോ. വാൽക്കറുപ്പ് ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനോ ഞാൻ കാണിച്ചതാ. പിന്നെ ഇത് നമ്മുടെ പുറത്താപ്പം കുഞ്ഞിന് വാലുവെള്ളം ഉണ്ടോ. ഇത് വാലുവെള്ളം അല്ലായിരുന്നു, ഇപ്പതാ വാലുവെള്ളം ആയിട്ടുണ്ട് കറക്റ്റ്. ഇത് തൂവൽ കൊച്ചിൽ കഴിഞ്ഞ് വന്നപ്പോ പ്യുർ വാലുവെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കോയമ്പത്തൂർ പ്രാവിനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇവരെ ജോഡി ചേർക്കാന് സമയമാകുമ്പോ വീണ്ടും ജോഡി ചേർക്കും, അതുവരെ ഇവർക്ക് റെസ്റ്റാണ് കേട്ടോ. 2-1 മാസമെങ്കിലും റെസ്റ്റാണ്. ഇതിന്റെ അത് നമ്മുടെ മൈനനെ ജോഡി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു നേരത്തെ കാണിച്ചില്ല, ഫസ്റ്റ് വെള്ളക്കുഞ്ഞിനെ ഇതിന്റെ കുഞ്ഞിനാണ് കേട്ടോ. ഇതിന്റെ കുഞ്ഞിനാണ് ആ വാൽക്കറുപ്പായിട്ടുള്ള ഏറ്റവും മേലിരിക്കുന്ന നീരുകൾ നോക്കുന്ന, അതായത് സുറുമപ്പുള്ളി നോക്കുന്ന ഇതിന്റെ കുഞ്ഞിനാണ്. അപ്പൊ നമ്മള് മൈനനായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, മൈന ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ഇവരൊരു കുഞ്ഞിനക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മള് കുറച്ച് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ലൊഫ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസൊക്കെ ചിലപ്പോ എടുത്തു വെച്ചിട്ടുണ്ട്, എഡിറ്റിംഗ് ഏതാണ് ഫസ്റ്റ് ചെയ്യുന്നത് അത് നമ്മള് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇതിൽ ഇതൊരാളുണ്ട്, ഇതിൽ സെറ്റുകളുണ്ട്, ഇതിൽ നമ്മൾ ലോഗോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലുണ്ട് നമ്മളെ ബാക്കി 2 പ്രാവുകള്. ഇതിന് പുതിയ ജോഡി ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഫസ്റ്റിൽ ഇപ്പൊ കാണാം മൈനന്റെ ജോഡിയായിട്ട് നിൽക്കുന്ന വാൾക്കറപ്പിന്റെ ഫീമെയിൽ ഇതായിരുന്നു കേട്ടോ. നമ്മളിപ്പോ സെറ്റ് പൊട്ടിച്ചിട്ട് ഇപ്പൊ വരക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒന്ന് ഇവിടെ നമ്മുടെ അടുത്തത് ഇവരെ രണ്ടാളെയാണ്. ഇവരെ
ഇവരൊക്കെ രണ്ടാമത് ജോഡി ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ സെയിം നാടന് ഇരിക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മുടെ ചെമ്പൻ ഇരിക്കുന്നുണ്ട്, പിന്നെ അത് നമ്മളെ കുഞ്ഞിനുണ്ട്. ആ രണ്ട് ഇപ്പൊ ഇതില് വന്ന് കോയമ്പത്തൂർ പ്രാവില് വന്നിട്ടുള്ള കുഞ്ഞിനാട്ടത്, അതില് വാൽവെള്ളം, ഇതിന്റെ കൂടെ ഒരു മൈനുണ്ടായിരുന്നു, അത് മിസ്സായതാണ്. ഇപ്പൊ ഒരു 10 ദിവസം മുന്നേ മിസ്സായതാണ് കേട്ടോ. അതായത് നമ്മുടെ നാടനിക്ക് ഇത് നമ്മുടെ വേറൊരു കുഞ്ഞിനാണ് ചിറ്റിക്കാതെ ഇട്ടിരിക്കുന്ന, ചിറ്റിക്കാൻ വേണ്ടിട്ട് ഇട്ടിരിക്കുന്ന പ്രാവാട്ട. അപ്പൊ ഇവനാണ് നമ്മളെ കുഞ്ഞിനെ കുഞ്ഞന്മാരേട്ടാ. ഇത് നമ്മുടെ ഡെബിളിന്റെ, അതായത് ആ നീല സെറ്റ് ഉണ്ടല്ലോ സുറുമപ്പുള്ളി, അതിന് വിരിഞ്ഞ കുഞ്ഞിനാണിത്. സുറുമപ്പുള്ളി തന്നെ കേട്ടാ, കറക്റ്റ് സുറുമപ്പുള്ളിയാണ് വിരിഞ്ഞിട്ടുള്ളത് കേട്ടാ. പിന്നെ ഇത് വന്ന് കൊച്ചിയിലുള്ള പ്രാവിന്റെ അതേപോലെ തന്നെ, ഇത് രണ്ടാളും നമ്മുടെ കൊച്ചിയിലെ പ്രാവിന് വിരിഞ്ഞതാണ്. ഇത് നമ്മുടെ സുറുമപ്പുള്ളിക്ക് വിരിഞ്ഞ തന്നെ കേട്ടാ. ഇവർ രണ്ടാളാണ് സുറുമ, ഇത് ഫസ്റ്റ് ഈറ്റ് കുഞ്ഞിന്, ഇത് സെക്കൻഡ് ഈറ്റ് കുഞ്ഞിന് കേട്ടോ. അപ്പൊ ഇവർ രണ്ടാളാണ് കറക്റ്റ് നമ്മുടെ പഴയ ഡബിളിന് അതേ ലുക്കിലാണ് ഇവര് കുഞ്ഞന്മാരുള്ളത് കേട്ടോ. ആ അപ്പൊ ഇവിടെ മൂന്നാൾ ഇവിടെ പറന്നു, രണ്ടാളല്ലേ, ആ ധാര ഞാൻ പറഞ്ഞില്ലേ, ധാര പറക്കുന്നുണ്ടെന്ന്, ആ പറന്നുകൊണ്ട് നിൽക്കുന്നില്ല രണ്ടാൾക്കാർ കേട്ടോ. അപ്പൊ ഫ്രീ ആവുന്ന ദിവസമാണ് നമ്മൾ കൂടുതലും പറപ്പിക്കുന്നത്, ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ പറപ്പിക്കുള്ളു. അപ്പൊ ഇന്നിപ്പോ 4 മണിക്ക് വിട്ട് പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവര്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടിലെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നല്ല വൃത്തിയായിട്ട് നമുക്ക് നെക്സ്റ്റ് അപ്ഡേഷനിൽ വരാട്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം പേജ് അത് മറക്കാണ്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ പുതിയ ഇതുപോലുള്ള നല്ല അപ്ഡേഷനും അതേപോലെ നല്ല ലോഫ്റ്റ് വിസിറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.